തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയിൽ വീണ്ടും ഡീസൽ പ്രതിസന്ധി. നിലവിൽ സ്റ്റോക്കുള്ളത് തമ്പാനൂർ ഡിപ്പോയിൽ മാത്രമാണ്. തമ്പാനൂരിൽ ഡീസൽ അടിക്കാൻ ബസ്സുകളുടെ നീണ്ട നിരയാണ്. നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, എത്രത്തോളം രൂക്ഷമാണ് പ്രതിസന്ധി? ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കെ എസ് ആർ ടി സിയിൽ വീണ്ടും ഡീസൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തമ്പാനൂർ ഡിപ്പോയിൽ മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ പമ്പിൽ ഡീസൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, നീണ്ട നിരയാണ്. ഡീസൽ അടിക്കാൻ വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ബസ്സുകളുടെ നീണ്ട നിര ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ കിഴക്കേക്കോട്ട ഓവർ ബ്രിഡ്ജ് മുതൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മുൻവശം വരെ ഈ ബസ്സുകളുടെ നീണ്ട നിരയാണ്. ഇതിൽ ദീർഘദൂര സർവീസുകൾ ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. 1.5 മണിക്കൂർ 2 മണിക്കൂറിലേറെയായി ഈ ഡീസൽ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഷിഫ്റ്റ് കമ്പനിക്ക് ഡീസൽ നൽകിയതിനു ശേഷം, ഷിഫ്റ്റ് കമ്പനിയിലെ ബസ്സുകൾക്ക് ഡീസൽ നൽകിയതിനു ശേഷം കെ എസ് ആർ ടി സിക്ക് അടിച്ചാൽ മതിയെന്നാണ് MD വാക്കാലുള്ള ഓർഡർ. അപ്പൊ കെ എസ് ആർ ടി സിയിലെ വണ്ടികൾ ഡീസൽ അടിക്കാതെ കളക്ഷനുള്ള സമയത്ത് നമുക്ക് കാണാം, എല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ് വണ്ടികളെല്ലാം. ഈ വണ്ടികളെല്ലാം ഒതുക്കിയിട്ട് കെ എസ് ആർ ടി സി കളക്ഷൻ ഇല്ല, കെ എസ് ആർ ടി സി നഷ്ടത്തിലെന്ന് കാണിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഭൂമിയും വസ്തുവകളെല്ലാം ഇതിനെ വിൽക്കാൻ വേണ്ടിയുള്ള ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 130 കോടി രൂപയോളമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ കെ എസ് ആർ ടി സി നൽകാനുള്ളത്. ഇതടക്കം പരിഹരിക്കുന്നതിന് സർക്കാരിനോട് സമഗ്രമായ ഒരു പാക്കേജ് കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഈ ഡീസൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ കൊല്ലം ആലപ്പുഴ അടക്കം മറ്റ് ജില്ലകളിലേക്കടക്കം സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സർവീസിനെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. കെ എസ് ആർ ടി സി ബസ്സുകളുടെ വലിയ നിര തമ്പാനൂരിലും മുതൽ കിഴക്കേക്കോട്ട വരെ കാണാനാകുന്നുണ്ട്. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.